സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇരു കിഡ്നികളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കഞ്ഞിക്കുഴി സ്വദേശി ജിതിൻ സുരേഷ് എന്ന 25-കാരനാണ് ചികിത്സാ സഹായം തേടുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 20 ലക്ഷം രൂപ ചെലവ് വരും. നിർധന കുടുംബാംഗമായ ജിതിന് തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് സഹായനിധി രൂപീകരിച്ചു. വണ്ണപ്പുറം ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഇരു കിഡ്നികളും തകരാറിലായ ജിതിൻ സുരേഷ് എന്ന 25-കാരൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാതാവിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിനുള്ള പ്രാഥമിക ടെസ്റ്റുകൾ നടന്നു വരികയാണ്. ഓപ്പറേഷനും മറ്റ് തുടർ ചികിത്സകൾക്കുമായി 20 ലക്ഷത്തോളം രൂപ ചെലവ് വരും. 8 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ പിതാവ് സുരേഷ്, മാതാവ് ഷീല, സഹോദരി ജിനിമോൾ എന്നിവർക്ക് ഇത്രയും തുക കണ്ടെത്തുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് വെൺമണിയിലെ വ്യാപാരികളും സാമുദായിക രാഷ്ട്രീയ പ്രതിനിധികളും യുവജനങ്ങളും ചേർന്ന് ജിതിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ നിധി രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇരു കിഡ്നികളും തകരാറിലായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സയിലാണ്. തീരെ നിർധന കുടുംബത്തിലുള്ള വ്യക്തിയാണ് ജിതിൻ. ജിതിൻ്റെ മാതാപിതാക്കൾക്ക് 8 സെന്റ് സ്ഥലത്ത് മാത്രമാണ് താമസിക്കുന്നത്. ഈ ജിതിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചികിത്സയ്ക്ക് വേണ്ടതാണ്. 20 ലക്ഷം രൂപയോളം ഉണ്ടായാൽ മാത്രമാണ് ചികിത്സാ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്താൻ കുടുംബത്തിന് സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പെൺമണിയിലെ വ്യാപാരികൾ, അവിടുത്തെ യുവജനങ്ങൾ, മത സാംസ്കാരിക രംഗത്തെ ആളുകൾ, രാഷ്ട്രീയ രംഗത്തെ ആളുകളെല്ലാം ചേർന്നുകൊണ്ടൊരു ചികിത്സാ സഹായ നിധി രൂപീകരിക്കുകയും ആ നിധിയിൽ ചികിത്സാ സഹായ കമ്പനിയുടെ പേരിലാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ കൂടി നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ജിതിൻ്റെ ചികിത്സാ സഹായം തേടുന്നതിന് ഒപ്പം തന്നെ സുമനസിലെ ആളുകളിൽ നിന്ന് സഹായം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഈ ജിതിൻ്റെ അമ്മയാണ് കിഡ്നി കൊടുക്കുന്ന ഡോണർ. എൻ്റെ ടെസ്റ്റുകൾ പുരോഗമിച്ചിരുന്നു. ഈ മാസം 9-ാം തീയതി മുതൽ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ തുടർ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സഹായം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം. സിബി മാത്യു പേന്താനം ചെയർമാനായും, സനോജ് ചേന്നാട്ട് കൺവീനറായും, സാബു മോഹൻ വർഗീസ് എടപ്പാളി ട്രഷറായും 50-അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഈ കമ്മിറ്റിയുടെ പേരിൽ വണ്ണപ്പുറം ഫെഡറൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്.